ഏവർക്കും വിനീത നമസ്കാരം. മനുസ്മൃതിയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പിന്തുണക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെയുണ്ട്. രാജ്യത്തെ ആക്രമിക്കുന്നതിനായിട്ട് ഒരു കൂട്ടം ആളുകൾ പോകുന്ന സമയത്ത് ആ അക്രമത്തെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും ഇവർക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെ വെള്ളപൂശുന്ന തരത്തിലേക്കുള്ള പല നിലപാടുകളും പല രാഷ്ട്രീയ പാർട്ടികളും അടക്കം നമ്മുടെ ജനങ്ങൾക്ക് പലപ്പോഴായിട്ട് മനസ്സിലായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കാരണം 2008 മുംബൈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ആ ഭീകരാക്രമണം നടത്തിയത് അതിൻ്റെ പുറകിലുള്ളത് ഇവിടുത്തെ ഹിന്ദുത്വ സംഘടനകളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ദേശീയ ജനതയെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. കാരണം അവർ ഹേമന്ത് കർക്കറ എന്ന് പറയുന്ന മഹാരാഷ്ട്ര ATSൻ്റെ അവിടുത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ തലവനായിരുന്ന ഈ വ്യക്തിയെ ഭീകരവാദികൾ താജ് ഹോട്ടലിൻ്റെ അകത്ത് കയറിയിട്ട് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം താജ് ഹോട്ടലിൽ കൊല്ലപ്പെട്ടത് ഹേമന്ത് കർക്കറ മാത്രമല്ല, ഒരുപാട് ഏകദേശം ഒരു 190 പേരാണ് ഈ പറയുന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ 10 സ്ഥലങ്ങളിലാണ് ഭീകരാക്രമണം നടന്നത്. അതിൽ മുഖ്യമായിരുന്നു താജ് ഹോട്ടൽ. പക്ഷേ ഈ പറയുന്ന ഹേമന്ത് കർക്കറ എന്ന് പറയുന്ന ATS ഉദ്യോഗസ്ഥന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആ സമയത്ത് കാവ്യ ഭീകരത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തെ പൂർണ്ണമായിട്ടും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള വലിയ നിലപാടുകൾ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ഒരു റിസൾട്ട് അത് എന്തായിരുന്നു എന്ന് 2014 മുതൽക്കേ തന്നെ ദേശീയ തലത്തിൽ പൊതു തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് നല്ല രീതിയിൽ തന്നെ അത് ജനങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനത അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് അവരുടെ മുഖത്തടിക്കുന്ന തരത്തിലേക്ക് ഓരോ വോട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കൃതിയെ ഈ രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ച ഹിന്ദു സമൂഹത്തെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്ന തരത്തിലേക്ക് മറ്റൊരു കോടതി വിധി കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്നലെ പ്രധാനപ്പെട്ട വിധിയാണ്. കാരണം 2013 October 23 പട്നയിലെ ഗാന്ധി പാർക്കിൽ നടന്ന ഗാന്ധി മൈതാനിയിൽ നടന്ന ഈ ഒരു സ്ഫോടനത്തിൽ 6 കൊല്ലപ്പെട്ടിരുന്നു. 80 അന്ന് അതിഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയത്. സ്ഫോടനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ആഗോള ഇസ്ലാമിക ഭീകരവാദ സംഘടനയാണ്. കാരണം ഇന്ത്യൻ മുജാഹിദീനെ ഇന്ത്യക്ക് പുറത്തും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള പല രാജ്യങ്ങളുമുണ്ട്. കാരണം ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് തന്നെ പല പേരുകളിൽ മാറി സിമി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടന നിരോധിച്ചതിന് ശേഷം അതിൻ്റെ പല ഘടകങ്ങളായിട്ട് പല ഭീകരവാദ സംഘടനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ മുഖ്യമായിരുന്നു ഇന്ത്യൻ മുജാഹിദീൻ. അപ്പോൾ ഈ ഇന്ത്യൻ മുജാഹിദീൻ ഭാരതത്തിലെ നിരവധി പ്രദേശങ്ങളിൽ സ്ഫോടനം നടത്തിയിട്ടുള്ള ഒരു ഭീകരവാദ സംഘടനയാണ്. നിരവധി സ്ഫോടനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിന്തിച്ചാൽ പോലും ഇത്രയും സ്ഫോടനങ്ങൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇതുപോലെ നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുന്നവർ. കാരണം ഈ സ്ഫോടനങ്ങളൊക്കെ എന്നാണ് നടത്തിയതെന്നും അല്ലെങ്കിൽ ആരായിരുന്നു ഈ സ്ഫോടനം നടത്തിയ സമയത്ത് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നതും എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാജ്യവിരുദ്ധത ഏതെല്ലാം തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുംബൈ ഭീകരാക്രമണ കേസിലെ അജ്മൽ കസഫിനെ തൂക്കിലേറ്റുന്നതിന് മുന്നോടിയായിട്ട്, കാരണം എന്തോ ഒരു ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നതിനായിട്ട് വളരെ രഹസ്യമായിട്ട് ഇവിടുത്തെ ഒരു വിഭാഗം ആളുകളെ വേദനിപ്പിക്കാത്ത തരത്തിൽ, കാരണം ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ അഫ്സൽ ഗുരുവിന് അജ്മൽ കസഫിന് വേണ്ടിയിട്ട് അജ്മൽ കസഫിനെ തൂക്കിക്കൊല്ലുന്നതിന് മുന്നോടിയായിട്ട് പ്രതിഷേധമായിട്ട് വന്ന ആളുകളും അതുപോലെ തന്നെ അജ്മൽ കസഫിനായിട്ട് നമാസ് നമസ്കാരം നടത്താൻ മുന്നിട്ട് വന്ന ഒരു വലിയ വിഭാഗത്തെയും പ്രീണിപ്പിക്കുന്നതിനായിട്ടാണ് വളരെ രഹസ്യമായിട്ടാണ് അജ്മൽ കസഫിനെ തൂക്കിക്കൊന്നത്. അതുപോലെ തന്നെയായിരുന്നു പാർലമെൻറ് ആക്രമണ കേസിലെ
കൊടുംഭീകരനായിട്ടുള്ള വിഘടനവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള ലഷ്കർ തോയ്ബയുടെ ഏറ്റവും മുഖ്യ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട ഭീകരവാദിയായിരുന്ന അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്ന സമയത്തും അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട നയം എന്തോ ഒരു ഒളിച്ചു കളിച്ചുകൊണ്ട് വളരെ രഹസ്യമായിട്ട് ഈ ഭീകരവാദികളെ പോയി തിഹാർ ജയിലിൽ തൂക്കിക്കൊല്ലുന്ന തരത്തിലേക്കുള്ള നിലപാടുകളായിരുന്നു. കാരണം അദ്ദേഹം തൂക്കിക്കൊന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും പറഞ്ഞത്. കാരണം ദില്ലിയിലെ ഒരു കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികളെ ഈ ദിവസം തൂക്കിലേറ്റുമെന്ന് മോദി സർക്കാർ അത് പരസ്യമായിട്ട് തന്നെ പുറത്തുവിട്ടിരുന്ന ഒരു വിഷയമായിരുന്നു. അതുപോലെ കാരണം ഈ ഭീകരവാദികളെ തൂക്കിക്കൊല്ലുന്നതിൽ ഇവർ മടി കാണിച്ചിരുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അറിയിക്കാൻ മടി കാണിച്ചിരുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അന്നത്തെ ഒരു ഭരണകൂടമായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഇന്നും ഏകദേശം ജീവശവമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് 2013 ഒക്ടോബർ മാസം 23 നടന്ന പട്നയിലെ സ്ഫോടനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം പട്ന സ്ഫോടനം നടത്തിയത് കേവലം അവിടെ വരുന്ന കുറച്ച് ആളുകളെ കൊല്ലുക എന്നുള്ളതായിരുന്നില്ല ഈ ഭീകരവാദികളുടെ നയം. എന്തായിരുന്നു നയം? നയമൊറ്റക്കാരി മാത്രമായിരുന്നു. കാരണം പ്രധാനമന്ത്രി ആവുന്നതിനായിട്ട് സ്ഥാനാർത്ഥിയാകുന്ന ഒരു സമയമായിരുന്നു നരേന്ദ്രമോദി. കാരണം നരേന്ദ്രമോദിയെ 2013 ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷനാക്കുകയും അതിന് ശേഷം ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 2014 വരെ ഈ രാജ്യത്തെ 60 ഭരിച്ചിരുന്ന അതിനിടയിലാണ് ഒരു 99 മുതലാണ് വാജ്പേയി സർക്കാർ നമ്മുടെ രാജ്യത്തുണ്ടായെങ്കിൽ പോലും 60 നമ്മുടെ രാജ്യത്തെ കട്ടുമുടിച്ച അല്ലെങ്കിൽ ഇവിടെ ഭീകരവാദം എന്ന് പറയുന്ന ഈ പറയുന്ന മഹാവിപത്തിന് ഇതുപോലെയുള്ള ഒരു വേരോട്ടം ഉണ്ടായത് ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ സമയത്താണ്. അപ്പോൾ ഇതിനൊരു വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുന്ന തരത്തിലേക്കായിരുന്നു 2013 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് രാജ്യം മുഴുവനും വലിയ രീതിയിലുള്ള റാലികൾ ബി ജെ പി വളരെ തന്ത്രപൂർവ്വം അത് സെറ്റ് ചെയ്തത്. അതിൽ വളരെ ഗുണം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ സമയത്ത് മോദി എന്ന് പറയുന്ന വ്യക്തി 2002 കാലഘട്ടം മുതൽക്കേ തന്നെ ഗുജറാത്ത് കലാപത്തിന് ശേഷം തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ഒരുപാട് തീവ്രവാദ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും എടുത്ത് തലയുയർത്തി വന്നിട്ടുണ്ട്. അതിന് പല ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും എടുത്തത് അവരുടെ ഈ പറയുന്ന പ്ലാനിങ് ഒന്നും നമ്മുടെ രാജ്യത്ത് നടക്കാതിരുന്ന ഒരു സമയത്താണ് അവസാനം എന്നുള്ള രീതിയിൽ. കാരണം പ്രധാനമന്ത്രിയായി കഴിഞ്ഞ പിന്നെ നരേന്ദ്രമോദിയെ ഒരു രീതിയിലും ആക്രമിക്കാനോ തൊടാനോ പറ്റില്ല എന്നുള്ള സാഹചര്യം ഭീകരവാദ സംഘടനകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് പട്നയിലെ ബി ജെ പി നേതൃത്വം അന്ന് പറഞ്ഞിരുന്നത്. 800,000 ബി ജെ പി പ്രവർത്തകരാണ് മോദിജിയുടെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുക എന്നുള്ളൊരു പ്രസ്താവന കൂടി പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് റാഞ്ചി കേന്ദ്രമാക്കിക്കൊണ്ട് റാഞ്ചിയിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഈ പറയുന്ന ഭീകരവാദികൾ ഏകദേശം 10 ഉണ്ടായത്. അതിൽ ഒരാളെ കോടതി ഈയൊരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന വ്യക്തിയെ വെറുതെ ഇട്ടിരുന്നു. പക്ഷേ ബാക്കി 9 ഈ സ്ഫോടനത്തിൽ നേരിട്ട് പങ്കെടുത്ത 9 ഇപ്പോൾ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ആ ശിക്ഷാവിധി വന്നത്. ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ വധശിക്ഷ വിധിക്കപ്പെട്ട 4 അതുപോലെ 10 തടവ് കിട്ടിയിരിക്കുന്ന 2 ജീവപര്യന്തം തടവ് കിട്ടിയിരിക്കുന്ന 3 ഇതാണ് സംഖ്യ. അതിൽ പേരുകൾ ഞാനൊന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് വായിക്കാം. കാരണം ഇവന്മാര് ആരാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളാണെന്ന് നമുക്കറിയാലോ. എന്നാലും ഞാൻ പേരൊന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് വായിക്കാം. ഹൈദരാലി, നോമൻ അൻസാരി, മുഹമ്മദ് മുജീബുള്ള അൻസാരി, മുഹമ്മദ് ഇത്യാസ് ആലം, അഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് ഫിറോസ്, ഇത്ര ആളുകളാണ് ഇപ്പോൾ ഈ പറയുന്ന വധശിക്ഷയും അതുപോലെ തന്നെ ജീവപര്യന്തവും 7-10 തടവിനും ഇപ്പോൾ പട്നയിലെ NIA കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിജിയെ കൊല്ലുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന നയം. പക്ഷെ അതിന് ചില സാഹചര്യങ്ങൾ, അവിടുത്തെ സുരക്ഷാ വിഷയങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നിരുന്നാലും
എൻഐഎ പട്നയിലെ എൻഐഎ കോടതിയുടെ ഈ ഒരു നിലപാടിനെ രാജ്യത്തെ രാജ്യസ്നേഹികൾ പൂർണ്ണമായിട്ടും ഹൃദയത്തിലേറ്റി അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയ ഹൈന്ദവ സഹോദരങ്ങളുടെ ആത്മാവിന്റെ മുന്നിൽ അവർക്ക് പ്രണാമം അർപ്പിക്കുകയാണ് ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ എന്നിരുന്നാലും ഇവരെ തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ മുന്നോട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉറപ്പാണ് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ ചില സംഘടനകളും ബുദ്ധിജീവികളും ഈ വധശിക്ഷയ്ക്ക് എതിരായിട്ട് സ്വാഭാവികമായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈയൊരു കോടതിയുടെ വിധിയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു കാണാം. നമസ്തേ.